ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവൻ എടുത്തിട്ട് ഏതാണ്ട് 5 അടി 10 ഇഞ്ച് പൊക്കമുണ്ട് എനിക്ക്. ഈ ശരീരത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്ന നാഡി ഞരമ്പുകൾ മുഴുവനും എടുത്തിട്ട് അത് പരസ്പരം ഒരു കയർ പോലെ ഒന്നിച്ചൊന്നിച്ച് ചേർത്ത് വെച്ചാൽ ഈ ശരീരത്തിന്റെ ഞരമ്പിനെത്ര വ്യാപ്തിയുണ്ടെന്നറിയോ? ഇത് എന്റെ കഥയല്ല, എന്റെയും നിങ്ങളുടെയും കഥ. ഈ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവനും എടുത്തിട്ട് ഒരു കയർ പോലെ ഇങ്ങനെ നേരെ വെച്ചാൽ അതിന് 72 കിലോമീറ്ററോളം ദൂരമുണ്ടെന്നാ. എന്റെ ശരീരത്തിന്റെ ഞരമ്പ് ഇങ്ങനെ ഒരു കയർ പോലെ നീട്ടിവെച്ചിട്ട് അതിന്റെ ഒരറ്റം നൂറുവിള പള്ളിയുടെ ഗേറ്റിന്റെ മുമ്പിൽ വെച്ചാൽ അതിന്റെ മറ്റേയറ്റം 72 കിലോമീറ്റർ അകലെ ആലപ്പുഴ നഗരം വരെ എന്റെ ശരീരത്തിന്റെ ഞരമ്പുകൾ കല്ലാകു നിങ്ങളെന്ന് നീട്ടുന്നുണ്ട്. കൊല്ലൂറുവിള പള്ളിയുടെ മുറ്റത്തൊരറ്റം വെച്ചിട്ട് ആലപ്പുഴ ബസ് സ്റ്റാൻഡിന്റെ മറ്റേയറ്റം നീളുന്നത് വരെ ഇത്രയും 72 കിലോമീറ്റർ നീണ്ടു വന്ന് കിടക്കുന്ന ഞരമ്പുകൾ റബ്ബർ ബാൻഡ് ചുറ്റിവെക്കുന്നത് പോലെ ഈ 5 അടി ശരീരത്തിൽ ചുറ്റിവെച്ചിട്ട് ഇതേവരെ ബ്ലഡിന്റെ സർക്കുലേഷന് ഒരു തടസ്സമില്ല, ഇതേവരെ ഞരമ്പ് ചുരുങ്ങിയിട്ടില്ല. മനുഷ്യ ചിന്തിച്ചു നോക്ക്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കയറാത്ത പണച്ചെറുപ്പിനെ ധിക്കരിക്കുന്ന ചെറുപ്പക്കാരാ. ഈ ഞരമ്പുകൾ നാണെന്ന് ചോദിക്കട്ടെ, നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു പൂന്തോട്ടമുണ്ടെങ്കിൽ അതൊന്ന് നനക്കാൻ ഒരു ഹോസ് വിറ്റ് ചെയ്ത് 10 മീറ്റർ നീളമുള്ള ഒരു ഹോസും കൊണ്ട് നമ്മൾ പോയാൽ ഒന്നൊന്ന് ചുച്ചു നിന്നാൽ അതെങ്ങാനും മടങ്ങിയാൽ പിന്നെ വെള്ളത്തിന്റെ സർക്കുലേഷൻ ഇല്ലല്ലോ. പൊന്നുമോനെ പൊന്നുമോളെ, ഇത് നിങ്ങളെ റബ്ബിനെ തിരിച്ചറിയാൻ ഈ പ്രസംഗം ഉപകരിച്ചാൽ ഞാൻ കൃതാർത്ഥനായി. എന്റെ ഈ ശ്രമം വളരെയേറെ ഫലകരമായി. 72 കിലോമീറ്റർ നിന്റെ ഈ ശരീരത്തിന്റെ ഞരമ്പുകൾ ഇങ്ങനെ ചുറ്റി ചുറ്റി എല്ലുകളുടെ ഈ മാംസത്തിന്റെ ഇടയിൽ ചുറ്റി വെച്ചിരിക്കുകയാ. ഇതേവരെ ബ്ലഡിന്റെ സർക്കുലേഷന് ഒരു തടസ്സമില്ല. ആരാണ് ഇതിനെ സംവിധാനിച്ചത്? ഇന്നലെ ഞാൻ ഇതേ മിനിങ്ങാന്ന് ഞാൻ ഇന്നലെ തലേ ദിവസം ഇതേ സമയത്ത് ഞാൻ തിരൂർ BP അങ്ങാടിയിൽ പ്രസംഗം നടത്തുകയാ. എന്താ പ്രസംഗം എന്നറിയോ? ആ പ്രസംഗങ്ങളിൽ നീ ഇറങ്ങി വരുമ്പോ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു ഖത്തറിൽ നിന്ന്, എന്നോട് പറഞ്ഞു, സ്ഥാരേ ദുആ ചെയ്യണേ, പ്രസംഗം ലൈവായിട്ട് കേട്ടുകൊണ്ടിരുന്നതാ. എന്താ പറഞ്ഞതെന്നറിയോ? എന്റെ സഹോദരിയുടെ മോളെ പ്രസവിച്ചിട്ട് 4 മാസമായി, 4 മാസമായിട്ടും പ്രസവിച്ച അന്ന് മുതലേ ചില പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും തലയിൽ വേദനയായിട്ട് കുട്ടി കരയാറുണ്ട്. ഇപ്പോൾ കൊണ്ടുപോയി മഞ്ചേരി അശ്വതി ഹോസ്പിറ്റലാണ് പേര് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് ഡോക്ടറെ തല സ്കാൻ ചെയ്തപ്പോ പറഞ്ഞതെന്നറിയോ? 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ 1% സാധ്യതയുള്ളൂ. കാരണം എന്തെന്നറിയോ? ആ കുഞ്ഞിന് സാധാരണ പോലെയുള്ള തലയിലെ ഞരമ്പ് നേർത്ത ഞരമ്പുകൾ വരേണ്ട സ്ഥലത്ത് ആ കുഞ്ഞിന് കട്ടിയുള്ള ഞരമ്പാ. ആ പൊന്നുമോൾക്ക് മസ്തിഷ്കത്തിന് ക്യാൻസർ അല്ല, ആ പൊന്നുമോൾക്ക് ബ്രെയിനില് തലച്ചോറില് ട്യൂമറല്ല. അവളെ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ കിടക്കാനുള്ള കാരണം പൊന്നു പെങ്ങള് അവളുടെ തലയിൽ നേർത്ത ഞരമ്പ് വരേണ്ട സ്ഥാനത്ത് തടിച്ച ഞരമ്പുകളോ, തടിച്ച ഞരമ്പ് വരേണ്ട സ്ഥാനത്ത് നേർത്ത ഞരമ്പുകളോ. അല്ലാഹു സാധാരണ വെച്ചിരിക്കുന്നതിന് ഒരല്പം മാറ്റിയപ്പോ പൊന്നുമോൾക്ക് 4 മാസത്തിനപ്പുറത്തെ കായുസില്ല. കൃത്യമായി നേർത്തത് വെക്കേണ്ട സ്ഥലത്ത് നേർത്തത് വെച്ച്, തടിവെക്ക് തല്ല കട്ടിയുള്ള ഞരമ്പ് വെക്കേണ്ടടുത്ത് കട്ടിയുള്ള ഞരമ്പ് വെച്ച്, യാതൊരുവിധ അപാകതയില്ലാതെ കുനിയാനും നൂരാനും നടക്കാനും നിവരാനും ഒക്കെ അല്ലാഹു നിനക്ക് അവസരം ചെയ്തു തന്നപ്പോ ഇനി ഞാൻ തുറന്നു പറയട്ടെ ഈ അനുഗ്രഹങ്ങളൊക്കെ.